പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രത്യേക വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ പന്തക്കോസ്തരായിരിക്കുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും വല്ലാതെ ആക്രമിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ വീഡിയോയുടെ ഉള്ളടക്കം, കിടക്കയിൽ കിടക്കുന്ന ഒരു പിതാവിനെ ജലസ്നാനം സ്വീകരിക്കുവാനായി ദൈവദാസന്മാര് കിടക്കയോടെ കൊണ്ടുവന്ന് കുളത്തിൽ മുക്കി അദ്ദേഹത്തെ സ്നാനം കഴിപ്പിക്കുന്നതാണ് ഈ ചർച്ചാ വിഷയമായ വീഡിയോ. പ്രാരംഭത്തിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ജയം ജയം എപ്പോഴും ക്രൂശിന്മേൽ തൻ വാഹിച്ചു പാപത്തെയും രോഗത്തെയും സത്താനെയും സൈന്യത്തെയും തോൽപ്പിച്ചു. ജയം 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 എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും. രണ്ടായിരം വർഷങ്ങൾക്കും കൊണ്ട് മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വർഗമഹോന്നതങ്ങളെ വെടിഞ്ഞ് വേഷത്തില മനുഷ്യനായി ലോകത്തിൽ വരികയും നന്മ സുവിശേഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭാവികളെ രക്ഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആദ്യം ക്രൂശിൽ കയറി ശിക്ഷകളേറ്റ് മരിച്ച് മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തി പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തന്റെ വ്രതന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവസനയിൽ രാപ്പകൽ പക്ഷവാദം ചെയ്യുകയും തന്റെ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിനായി തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗമഹോന്നതങ്ങളിൽ നിന്ന് ആകാശമേഖങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവും ദൈവവുമെന്ന് പ്രിയ ജോർജ് വർഗീസ് വിശ്വസിക്കുന്നുവോ? സ്വർഗീയമായ പിതാവിന്റെയും സ്വർഗീയ ദൂതന്മാരുടെയും വിശുദ്ധ സഭയുടെയും മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുവാൻ പ്രിയ സഹോദരൻ ഒരുക്കമാണോ? ഇന്നു മുതൽ ഈ ഭൂമിയിൽ കർത്താവ് അനുവദിക്കുന്ന ശിഷ്ടായുസ് മുഴുവനും ഈ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊള്ളാമെന്ന് ഇന്ന് മുതൽ ഉടമ്പടി ചെയ്യുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരവും പ്രിയ സഹോദര നിന്റെ സാക്ഷ്യം അടിസ്ഥാനമാക്കിയും അപ്പോസ്തോല നടപടിക്രമപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. സ്തോത്രം 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 എന്നും വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം നീയും. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു. ഈ വീഡിയോയിൽ പ്രായമുള്ള ഒരു പിതാവിനെ, രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുന്ന വീഡിയോ ആണ് കണ്ടത്. ഭയങ്കര വിമർശനമാണ് പെന്തക്കോസ്തർക്കെതിരെ ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് പല ആളുകളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്നത്, ഇതിന്റെ ആവശ്യമുണ്ടോ? എന്തിനിത് ചെയ്തു? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒത്തിരി ആശങ്കകൾ. ഇവരുടെയൊക്കെ ആശങ്ക കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്നവരുടെ ഒക്കെ അപ്പനാണോ ഈ മനുഷ്യനെന്ന് തോന്നിപ്പോകുന്ന നിലയിൽ, ഒരുപക്ഷെ സ്വന്തം വീട്ടിലെ അപ്പനോട് പോലും ഇല്ലാത്ത അത്ര കരുതലാണ് ഈ വീഡിയോ കണ്ടപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പെന്തക്കോസ്ത് എന്ന ലേബലിൽ നിൽക്കുന്നവർ വരെ വിമർശിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. ഞാൻ പെന്തക്കോസ്താണ്, പാസ്റ്ററാണെന്ന ലേബലിൽ നിൽക്കുന്നവർ വരെ വിമർശിക്കുന്നതായിട്ട് കണ്ടു.
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സ്നാന ശുശ്രൂഷയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പിതാവിനെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് ആ കുടുംബത്തിലുള്ളവർക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ആ കുടുംബത്തിലുള്ളവർക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ കുടുംബത്തിലുള്ളവർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ പുറത്തുള്ള ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശുശ്രൂഷ ചെയ്ത പാസ്റ്റർമാരെ ആക്രമിക്കുകയാണ്. എന്നാൽ പാസ്റ്റർമാര് ആരെങ്കിലും അവരെ കെട്ടി വലിച്ചു കൊണ്ടുപോയി ആ പിതാവിനെ വെള്ളത്തിൽ മുക്കിയതല്ല, മര്യാദയ്ക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്നാനത്തിലേക്ക് അദ്ദേഹം തയ്യാറായത്? ആ പിതാവ് നിത്യമായ കിടക്കയിൽ കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയായിരുന്നുവോ? അതിനെക്കുറിച്ച് ആ പിതാവ് തന്നെ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. എന്റെ പേര് ജോർജ്. ഞാൻ 14 വർഷമായിട്ട് ഒരു ആക്സിഡന്റ് മൂലം സ്പൈനൽ ഇഞ്ചറി മൂലം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ അടുത്ത് അനേകം ദൈവദാസന്മാർ വരികയും യേശുവിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഡിയോ ബൈബിൾ വാങ്ങിക്കുകയും അത് അതിൽ നിന്ന് വചനം കേട്ട് പഠിക്കുകയും ചെയ്തു പോകുന്നു. എനിക്ക് ഇത് ആവശ്യമാണെന്ന് പാസ്റ്ററോട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആണ് അവരത് എനിക്ക് ചെയ്തത്. ഞങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവിനോട് ചേരുവാനുള്ള ശുശ്രൂഷ എന്റെ ജീവിത പങ്കാളി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ദേവദാസിനോട് കാര്യം അറിയിച്ചു. മഴയായിരുന്നു, ഇത്തിരി താമസിച്ചു എന്നതിലൊക്കെ 5-1 വർഷമായി ഞങ്ങളോട് പറയുന്നു എനിക്കും ക്രിസ്തുവിനോട് ചേരണം എന്ന്. മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇത്ര ലേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങളത് എല്ലാവരോടും സഭ അടക്കം ഫാസ്റ്ററും അത്യാവശ്യം ഞങ്ങളുടെ ബന്ധക്കാരോടും എന്റെ ഫ്രണ്ട്സിനോടും അയൽവാസികളോടും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സന്തോഷമായിട്ട് കാര്യം ചെയ്തത്. അപ്പോ ഈ പിതാവ് പറയുന്നുണ്ട്, ഏറെ കാലങ്ങളായി താൻ ഓഡിയോ ബൈബിളിലൂടെ ദൈവവചനം കേൾക്കുന്നു. താൻ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കയിലായിരുന്നപ്പോൾ ഇന്ന് ഈ പിതാവിനെ കുറിച്ച് ഭയങ്കര കരുതലോടെ സോഷ്യൽ മീഡിയയിൽ കരയുന്ന ഒരാളും ആ കിടക്കയുടെ അരികിൽ ചെല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ദൈവവചനം കൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തത് ദൈവദാസന്മാരാണ്. പോരാത്തതിന് അദ്ദേഹത്തിന് ഓഡിയോയിലൂടെ ബൈബിൾ കേൾക്കാനുള്ള സൗകര്യം ആ നിലയിൽ ക്രമീകരിച്ചു. ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും അദ്ദേഹം കേട്ട ദൈവവചനത്തിന്റെ പഠനവും നിമിത്തം അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ദൈവകൽപ്പനയാകുന്ന സ്നാനം തനിക്ക് ഏൽക്കണം. അത് തന്റെ ഭാര്യയോടാണ് പറഞ്ഞത് എന്ന് തന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ദൈവദാസന്മാരോട് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയുടെ അവസ്ഥയും മഴയുടെ മറ്റ് പലവിധ ബുദ്ധിമുട്ടുകളും കൊണ്ട് അത് ചെയ്യാം, മുൻപോട്ട് പോകുമ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചു കാലം മുന്നോട്ട് പോയി. എന്നാൽ അദ്ദേഹം താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം നിർബന്ധപൂർവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിച്ചെടുത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊണ്ടുപോയി മുക്കുന്ന ഒരു കാര്യമല്ല ദൈവദാസന്മാർ ചെയ്തത്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ആ പിതാവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കുളം ക്രമീകരിക്കുകയും കൃത്രിമമായി ഒരു ടാങ്ക് പോലെ നിർമ്മിക്കുകയും അദ്ദേഹത്തിന് വീട്ടുമുറ്റത്ത് തന്നെയുള്ള ആ ടാങ്കിലാണ്, ആ കുളത്തിലാണ് അദ്ദേഹത്തെ ദൈവദാസന്മാർ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ സ്നാനം കഴിപ്പിച്ചത്. ഇത് വചനപ്രകാരം ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ദൈവദാസന്മാർ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയത് ആത്മാവ് നഷ്ടപ്പെട്ടു പോയൊരു മൃതശരീരത്തെയല്ല, ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. ജീവനോടിരിക്കുമ്പോഴാണ് മനുഷ്യൻ തന്റെ മരണാനന്തര ജീവിതം എവിടെ ചെലവഴിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത്. യേശു പറഞ്ഞു, മരിച്ചിട്ടല്ല ജീവിച്ചിരുന്ന് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഒരു നാളും നിത്യമരണം കാണുകയില്ല അഥവാ നരകത്തിൽ പോവുകയില്ല.
യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനമേൽക്കുക എന്നുള്ളത്. ആ പിതാവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം ആവശ്യപ്പെട്ടതുകൊണ്ട് ജീവനുള്ള മനുഷ്യനെയാണ് സ്നാനത്തിലേക്ക് നയിച്ചത്. ഇതിനെ ബൈബിൾ പ്രകാരം വിമർശിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ തളർന്നു കിടന്ന, കിടക്കമേൽ തളർന്നു കിടന്ന ഒരു രോഗിയെ നാല് പേർ ചേർന്ന് വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ഭാഗം. ദൈവത്തിന്റെ സ്തോത്രം, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നതുകൊണ്ടും ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും വിശുദ്ധന്മാർ അന്ന് ഇല്ലാതിരുന്നതുകൊണ്ടും ദൈവത്തിന്റെ സ്തോത്രം. കാരണം ഒരു വീട്ടിന്റെ മേൽക്കൂരയൊക്കെ പൊളിച്ച് സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇതെന്തൊരു അന്ധവിശ്വാസമാണ്! ഇത് വട്ടല്ലേ? ആ മേൽക്കൂര ഇനി ആര് പണിതു കൊടുക്കും? കേസെടുക്കണം? അങ്ങനെ എന്തെല്ലാം അഭിപ്രായങ്ങൾ വരുമായിരുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് അങ്ങനെ ഇറക്കി വെച്ച ആ നാല് പേരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയും അവർക്കെതിരെ കേസെടുക്കണമെന്ന ആഹ്വാനങ്ങൾ വരികയും, ഒന്നും പോരാഞ്ഞിട്ട് ഇറക്കി വെച്ചവരെ നോക്കി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വലിയത്. ഇറക്കി വെച്ചവരുടെ വിശ്വാസം കണ്ടിട്ടാ കർത്താവ് അത്ഭുതപ്പെട്ടത്. അപ്പൊ ഇറക്കി വെച്ചവരും കുഴപ്പക്കാരായനെ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത യേശു ക്രിസ്തുവിനെയും സോഷ്യൽ മീഡിയ ആക്രമിച്ചു വന്നേനെ. ഏതായാലും ദൈവകൃപയാൽ അന്ന് ഇത്തരം സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം ഏതാണ് അംഗീകരിക്കുന്നത്, ഏതാണ് അംഗീകരിക്കാത്തത് എന്ന് ദൈവത്തിന്റെ കണക്കപ്പിള്ളമാരായി ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയ ഭക്തന്മാർ വിലയിടുന്നത് പോലെയല്ല ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ആ പിതാവിന് സ്നാനപ്പെടണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് അറിയിച്ചതുകൊണ്ടും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സമ്മതം വീണ്ടും ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുവാദത്തോടുകൂടിയാണ് ദൈവ കൃത്യന്മാർ ആ ശുശ്രൂഷ നിർവഹിച്ചു. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പെന്തക്കോസ്തരായ ദൈവമക്കളെ ആക്രമിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് എന്നുള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിൽ ദൈവവചന പ്രകാരം നമുക്ക് യാതൊരു തെറ്റും കാണുവാനായിട്ട് കഴിയുകയില്ല. ഇനിയും ഒരാള് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അയാൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾ സ്നാനപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് ദൈവത്തിന് അറിയാലോ, പിന്നെ എന്തിനാണ് ഈ പെന്തക്കോസ്തുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഈ പറഞ്ഞ മനുഷ്യൻ പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ വാലും ബ്രദറുകാരെ കാണുമ്പോൾ തലയും ആട്ടുന്ന ഒരു ഇരുതല മൂരിയാണ്. ഇദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കാം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി താങ്കളുടെ സഭയിൽ വരുന്നു, സ്നാനപ്പെടുവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. സാഹചര്യം ദൈവത്തിന് അറിയാം, താങ്കൾ പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടാത്ത ആ വ്യക്തിക്ക് താങ്കൾ താങ്കളുടെ സഭയിൽ കർത്തൃമേശ കൊടുക്കുമോ? സേ യെസ് ഓർ നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയില്ല. അദ്ദേഹം വേറെ ഒരു മണിക്കൂർ തിയോളജി വേണമെങ്കിൽ പറയും, പക്ഷേ യെസ് ഓർ നോ കൊടുക്കുമോ ഇല്ലയോ? സ്നാനപ്പെടാത്തതിന്റെ കാരണമൊക്കെ കർത്താവിന് അറിയാം. സഹോദരൻ രക്ഷിക്കപ്പെട്ടാണല്ലോ, അതുകൊണ്ട് കർത്തൃമേശയിൽ പങ്കാളിത്തം വഹിച്ചോളൂ, കുഴപ്പമില്ല. കാരണം സ്നാനപ്പെടാത്തതിന്റെ കാരണം ദൈവത്തിന് അറിയാം, അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ പൊക്കോളും. സ്വർഗത്തിൽ പൊക്കോളും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് കർത്തൃമേശ കൊടുക്കാൻ നിങ്ങൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? കൊടുത്തേക്കണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ തുനിഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനം അദ്ദേഹത്തിനെതിരെ തിരിയും എന്ന് ഈ ഇരുതല മൂരിക്ക് നന്നായിട്ടറിയാം. എന്നാൽ പെന്തക്കോസ്തരെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതെടുത്ത് അങ്ങ് പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദൈവമക്കൾ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനോട് മറുപടി പറയാനോ നിൽക്കാതെ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ആ ശാരീരികാവസ്ഥയിലും ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറായ പിതാവിനെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ സഭയ്ക്കകത്ത് ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും അത് വീഡിയോ പിടിക്കാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും ചെയ്യുന്ന പ്രവണത ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കുവാൻ അനുവദിക്കുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ബന്ധുക്കാരും മാത്രം കൂടിയിരിക്കുന്ന ഒരു ഫംഗ്ഷനായി ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ? അത്യാവശ്യം വേണ്ടപ്പെട്ടവരുമായി മാത്രം ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ? ഇനി അഥവാ
അവർക്കത് ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരാൾക്ക് വീഡിയോ എടുക്കുവാൻ അനുവാദം കൊടുക്കുക അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ കുടുംബക്കാർക്ക് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു അത് അവരെ ഏൽപ്പിക്കുക അല്ലാതെ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളോടും പറയണം ഇത്തരം കാര്യങ്ങൾ വീഡിയോ എടുക്കരുത് ആരും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു പരാജയം ഇവിടെയുണ്ട് എന്റെ ശുശ്രൂഷ ജീവിതത്തിലും പറ്റുന്ന ഒത്തിരി ഒത്തിരി തെറ്റിദ്ധാരണകൾ അങ്ങനെ ഉണ്ടായതാണ് കാരണം ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ സംഘാടകരോട് ചോദിക്കും ഈ പരിസരത്ത് ഏതാളുകളാണ് കേൾക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കേൾക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഇന്ന ആളുകളാണ് ഓക്കെ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവവചനം അവിടെ സംസാരിക്കും സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവിടെ പറയും എന്നാൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ അഥവാ പെന്തക്കോസ്തര് മാത്രമേ ഉള്ളൂ പുറത്തുള്ളവർക്ക് കേൾക്കാനുള്ള സജ്ജീകരണമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് അകത്തുള്ളവർ മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനത്തെ മീറ്റിംഗ് ആണ് എന്ന് പറയും അപ്പം അകത്തുള്ള പെന്തക്കോസ്തരായ ആളുകളോട് രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം ചിരിക്കണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഓൾറെഡി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധിക്കുന്ന ദൈവമക്കളോട് അത് പറയേണ്ട കാര്യമില്ല അപ്പം അവരോട് നമ്മൾ വചനത്തിൻ്റെ പത്തി ഉപദേശങ്ങൾ വേർപാടിൻ്റെ ഉപദേശങ്ങൾ ലേഖനങ്ങൾ പുറത്തുള്ളവരുമായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് ജീവിക്കണം അകന്ന് ജീവിക്കണം തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അത് അകത്ത് ദൈവമക്കളോട് പറയുന്ന കാര്യങ്ങളാണ് ഇത് അകത്തിരിക്കുന്ന ഏതെങ്കിലും പിള്ളേർ സെറ്റ് വീഡിയോ എടുത്ത് ഷമീർ പാസ്റ്റർ പറഞ്ഞത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഇതെടുത്ത് ഫേസ്ബുക്കിലിടുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിടുമ്പോൾ ഇത് പൊതുജനം കാണുന്ന വിഷയമായി മാറുകയും അപ്പോഴെന്താ സംഭവിക്കുക അടുത്തൊരു കൺവെൻഷന് നമ്മളെ ആരെങ്കിലും ക്ഷണിക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പാസ്റ്റർമാർ തന്നെ പറയും ഏയ് വേണ്ട പുള്ളി പെന്തക്കോസ്തുകാരെ കുറ്റം പറയുന്ന നമ്മൾ ഏത് വേദിയിലാണ് പറഞ്ഞത് പെന്തക്കോസ്തര് ഇരുന്നിടത്ത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ അത് അവർ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ സുവിശേഷം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക സുവിശേഷം പ്രചരിപ്പിക്കാമല്ലോ ഞങ്ങളൊക്കെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഒരു പെന്തക്കോസ്തുകാരുടെയും കുറ്റമല്ല പറയുന്നത് പക്കാ പക്കാ സുവിശേഷം പച്ചയായ സുവിശേഷം നിർമ്മലമായ സുവിശേഷമാണ് പറയുന്നത് ആ സുവിശേഷം നമുക്ക് എത്ര വേണമെങ്കിലും പ്രചരിപ്പിക്കാം പക്ഷെ ആളുകൾക്ക് അത് താല്പര്യമില്ല അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയുന്നത് ദയവായി സഭയിൽ കൃത്യമായ നിബന്ധനകൾ വെക്കണം സഭയ്ക്ക് അകത്ത് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ അത് എല്ലാം തന്നെ പുറത്ത് വിടുന്ന ഒരു പ്രവണത ചെയ്യരുത് എന്നുള്ള നിലയിൽ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുവരണം അത് നല്ലതായിരിക്കുമെന്ന് ഒരഭിപ്രായം കൂടെ ദൈവദാസന്മാരോട് പങ്കുവയ്ക്കുന്നു ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറയേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ മറുപടി പറഞ്ഞു വന്നേ ഉള്ളൂ കാരണം ദൈവമക്കളുടെ നേരെ ആക്രമിക്കാൻ പറ്റുന്ന അവസരം നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ ഇതുപോലുള്ള വടികൾ നമ്മൾ ഇട്ടു കൊടുക്കാതിരിക്കുക ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അത് ചെയ്ത ദൈവദാസന്മാരെയും ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറായ പിതാവിനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ